അസ്സലാമു അലൈക്കും, വെൽക്കം ടു അനീസാസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നൊരു സ്നാക്കാണ്, അത് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്നാക്കാണ്. സമൂസയാണ്, ചിക്കൻ സമൂസയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു അര കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, വേവിച്ച് വെച്ച ചിക്കനാണ്. ഇത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങാണ്, അത് വേവിച്ച് വെച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്കൊരു 5 പച്ചമുളക് വേണം, അത് നന്നായി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു പീസ് ഇഞ്ചി, അതും നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചെറിയ പീസായിട്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, അതും നല്ലപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു 2 സവാള, അതും കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ആവശ്യത്തിന് മല്ലിയില. പിന്നെ അതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് എണ്ണ, ഉപ്പ്, പിന്നെ സമൂസ ലീഫ്. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്ന ഇതിൻ്റെ മസാലകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു പാൻ വെച്ചു, പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് ഓയിൽ ഒഴിക്കുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി ഇടുന്നു. ഇഞ്ചി ഒന്ന് നല്ലപോലെ ഇത് സോൾട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചിട്ടൊന്ന് മൂപ്പിക്കണം. പച്ചമുളക് ഇടുന്നു അടുത്തതായിട്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് സവാള ഇടുന്നതായിരിക്കും. ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് സവാള ഇടുന്നു. സവാളയെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പിടുന്നു. ഉപ്പിടുമ്പോൾ ഇച്ചി പെട്ടെന്നൊന്ന് മൂത്ത് വരും. നമുക്ക് ലിഡൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്കോട്ട് മസാലകളിടാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അത് ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ. അതുമിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇനി അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നേരത്തെ ബോൺലെസ് ചിക്കനാണ്, വേവിച്ചതാണ്. കുരുമുളകും ഉപ്പിട്ട് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോയും കൂടെ ഇടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വേവിക്കണം, കാരണം ഓൾറെഡി ചിക്കൻ പൊട്ടറ്റോ എല്ലാം നല്ലപോലെ വെന്തിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സായാൽ മതി. മിക്സായതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മല്ലിയില ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ആണ്, ചിക്കനും പൊട്ടറ്റോയും കൂടെ ഉള്ള ഫില്ലിംഗ് ആണ്. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇടയ്ക്കൊന്ന് അടി പിടിക്കാൻ നോക്കണം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മൾ മസാല ചെയ്ത് വെച്ച് പെട്ടെന്ന് ഗസ്റ്റുകൾ വന്നാലും കുട്ടികൾക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ്. സമൂസ ഷീറ്റ് വീട്ടിൽ വേണമെന്നേ ഉള്ളൂ.
നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്, അത് വേറൊരു ബൗളിലോട്ട് മാറ്റി ഇനി നമ്മൾ സമൂസ ഷീറ്റിലോട്ട് അത് ഫിൽ ചെയ്യാൻ പോകുന്നു. ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്പൂൺ അതിനകത്തോട്ട് വെക്കുക, അതൊന്ന് മടക്കുക. നിങ്ങൾ മടക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഇത് മൈദാമാവാണ്, അത് ഇച്ചിരി വെള്ളമായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ സൈഡൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഷേപ്പിൽ കിട്ടും. അതുപോലെ നമ്മൾ ഓരോന്നും അത് ചെയ്തെടുക്കണം. ഓരോ ഷീറ്റെടുത്തും അതുപോലെ സമൂസ ചെയ്തെടുക്കും. നമ്മൾ സമൂസയെല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 40 സമൂസയുണ്ട്. നമ്മളൊരു 40 സമൂസയ്ക്ക് വേണ്ടിയുള്ളതാണ് മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതൊരു 40 സമൂസയുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ വെച്ച് സമൂസ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നു. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ചൂടായിട്ട് നമ്മൾ അതിനകത്ത് നമ്മൾ ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് സമൂസ ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഓയിൽ നല്ല ചൂടായിട്ട് ഓയിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് സമൂസ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി അത് ഒന്ന് ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്താൽ ചെയ്യണം. അപ്പം അത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് സമൂസ. ഇനി നമുക്ക് അത് മാറ്റാം. എണ്ണയിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. അപ്പോൾ ആ എണ്ണ ടിഷ്യൂ പേപ്പർ സക്ക് ചെയ്തെടുത്തോളൂ. ഇപ്പം നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായി അത് ഫ്രൈ ചെയ്ത് ബാക്കി സമൂസ ഓരോന്നായി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് കെച്ചപ്പിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീട്ടിലുണ്ടാക്കാൻ പറ്റിയ എളുപ്പമായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.